സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ പുരോഗമിക്കുകയാണ്. ഇത് അവസാനിച്ചാൽ എൻട്രൻസ് പരീക്ഷയും പിന്നാലെ എത്തും. പരീക്ഷാകാലത്ത് കുട്ടികളിൽ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതിന് ഉണ്ടെന്നും ഇല്ലെന്നും ഉത്തരമുണ്ട്. കുട്ടികളെ ടെൻഷനില്ലാത്ത ലളിതമായ പരീക്ഷകളെ സമീപിക്കാൻ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികളുടെ മികച്ച മാനസികാരോഗ്യത്തിനുള്ള നിർദ്ദേശങ്ങളുമായി ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ഒരു അതിഥിയുണ്ട്. സൈക്കാട്രിസ്റ്റായ ഗീതു പാർവതിയാണ് നമുക്കൊപ്പം ചേരുന്നത്. മാഡം, സ്വാഗതം. താങ്ക് യു. ഗുഡ് മോർണിംഗ്. അപ്പോ പറഞ്ഞ പോലെ തന്നെ പരീക്ഷാ ചൂടിലാണ്. അപ്പോ കുട്ടികളൊക്കെ തന്നെ വലിയ ടെൻഷനിലൊക്കെ ആയിരിക്കും. ഈ ഒരു പരീക്ഷാ ചൂട് കാലത്ത് മാനസിക സമ്മർദ്ദം, അതായത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യം തന്നെ എനിക്ക് പറയാൻ ഉള്ള ഒരു കാര്യം, മാനസിക സമ്മർദ്ദം പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം കുറച്ചൊരു സ്ട്രെസ് നമുക്ക് വളരെ പ്രൊഡക്റ്റീവ് ആയിരിക്കും. കുറച്ചൊരു ചിന്തയും കുറച്ചൊരു ആശങ്കയും ഉണ്ടെങ്കിൽ ആരും പഠിക്കൂ എന്നുള്ളതാണ് വാസ്തവം. ഒരു ടെൻഷൻ ഉണ്ടെങ്കിലല്ല, വണ്ടി ഇടിക്കുന്നൊരു ടെൻഷൻ ഉണ്ടെങ്കിലല്ല നമ്മൾ റോഡ് ക്രോസ് ചെയ്തതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അപ്പൊ കുറച്ചൊരു ടെൻഷൻ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സ്ട്രെസ് ഒരു പരിധിയിൽ കൂടുതലാകുമ്പോൾ അതൊരു വ്യക്തിയുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണ് സ്ട്രെസ് ആവശ്യമില്ലാത്തതാണ് തിരിച്ചറിയാം. ചില കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് പരീക്ഷാകാലം ആകുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ സിംറ്റംസും സൈക്കോളജിക്കലായിട്ടുള്ള സിംറ്റംസും മാനസികവും ശാരീരികവുമായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ഫിസിക്കലായിട്ട് പറയുമ്പോഴത്തേനും വല്ലാണ്ട് എക്സാമിന് തൊട്ട് മുമ്പേ വിയർക്കുക, അല്ലെങ്കിൽ നെഞ്ചെടുപ്പ് കൂടുക, ക്രമാതീതമായിട്ട് നെഞ്ചെടുപ്പ് ഉണ്ടാകുക, കയ്യും കാലും ഒക്കെ തണുത്തിരിക്കുക, അതല്ലെങ്കിൽ തലവേദന, ചിലർക്ക് വയറിന് ബുദ്ധിമുട്ട്, പതിവിൽ കൂടുതലായിട്ട് വാഷ്റൂമിൽ പോകേണ്ടി വരിക, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ചില കുട്ടികളിൽ അതേ സമയത്തേക്ക് വല്ലാത്ത വെപ്രാളവും നെഗറ്റീവായിട്ടുള്ള ചിന്തകളും, അയ്യോ ഞാൻ പഠിച്ചു, പഠിച്ചതെല്ലാം മറന്നുപോയി, അത്തരത്തിലുള്ള ചിന്തകൾ വരിക, എക്സാമിന് മുന്നേ കരയുക, അങ്ങനത്തെ സിംറ്റംസ് ചില കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്, മാനസികമായിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അത്തരം ഒരു ക്രമാതീതമായിട്ടുള്ള ഒരു രീതിയിലേക്ക് സ്ട്രെസ് എത്തുമ്പോഴാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ആ ഒരവസ്ഥയിൽ അവർ പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോവാനുള്ള ഒരു റിസ്ക് ഉണ്ട് എക്സാം എത്തുമ്പോഴത്തേക്ക്. അത്തരത്തിലുള്ള ഒരു സ്ട്രെസ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. അത് തന്നെയാണ്. അപ്പോ ഈ ഒരു പരീക്ഷാ പേടിയിൽ രക്ഷിതാക്കളുടെ ഒരു ചെറിയ പങ്കുമുണ്ടെന്ന് പറയും. കാരണം മാർക്ക് കുറഞ്ഞു പോയാൽ എങ്ങനെയാകും, അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് മാർക്ക് ഇല്ലെങ്കിൽ എങ്ങനെ, ആ ഒരു ടെൻഷൻ കുട്ടികളിലേക്ക് പകരം നൽകാതിരിക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും എക്സാമിനേഷൻ എന്നതിന്റെ പർപ്പസ് ആണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. നമ്മള് ഒരു കുട്ടി എത്രത്തോളം പഠിച്ചു, അതിന്റെ ഒരു ഡെപ്ത്, അതിന് എത്രത്തോളം ആ കുട്ടിക്ക് അറിയാം, അതിന്റെ ഒരു ആഴവ് പരപ്പ് അറിയാനാണല്ലോ നമ്മൾ എക്സാം നടത്തുന്നത്. പലപ്പോഴും നമ്മളുടെ ഒരു കൾച്ചറില് പൊതുവേ അതൊരു കോമ്പറ്റീഷനായിട്ട് മാറി. എൻട്രൻസ് വരുമ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. പക്ഷെ 10th, 10th പ്ലസ് ടു തുടങ്ങിയ എക്സാംസ് എന്നൊക്കെ പറയുന്നത് അതിന്റെ ഒരു ഡെപ്ത് അറിയുക എന്നുള്ളതിനെ ഉദ്ദേശിക്കുന്നു. അപ്പൊ അവിടെ ടോപ്പർ ആവുക, ഇത്ര പെർസെന്റേജ് കൂടുതൽ മാർക്ക് വെക്കുക വേണം എന്നൊക്കെ ഒരു ടാർഗറ്റ് വീട്ടുകാരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ടീച്ചേഴ്സോ ഒക്കെ പകർന്നു കൊടുക്കുമ്പം അത് വല്ലാത്തൊരു സ്ട്രെസ്, അമിത സമ്മർദ്ദത്തിനിടയാക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിയുന്നതും പേരൻസും ടീച്ചേഴ്സും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് കുട്ടിക്ക് എത്ര അറിയാം എന്നുള്ളതേ ഉള്ളൂ. ഈ മാർക്ക് എന്തായാലും നമ്മളൊക്കെയും 10th, 2nd കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു പ്രായത്തിലെത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ആരും നമ്മുടെ 10th ക്ലാസ്സിലെ മാർക്ക് ഇപ്പൊ ചോദിക്കുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. ഇന്ന് 90% ഉണ്ടായിരുന്നു എന്നൊന്നും ആരും ഇപ്പൊ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ലോങ് ടേമില് അതിനകത്തൊരു കാര്യമില്ല. കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ ഓഫ് കോഴ്സ് അത് വേറൊരു ചർച്ചയാണ് കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഇപ്പം എൻട്രൻസ് റാങ്കിങ് വരുന്ന സിസ്റ്റം അത് വേറൊരു തലത്തിലുള്ള കാര്യം. പക്ഷെ 10th, 2nd അങ്ങനെ ഒരു കാര്യമില്ല. നമ്മുടെ നമുക്കറിയാം ഈ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വ്യായാമം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഈ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാകും ചെയ്യാൻ പറ്റുക? ഇപ്പൊ എക്സാം ടൈം ആകുമ്പോൾ
പ്രത്യേകിച്ച് നമ്മൾ എക്സാം പരീക്ഷപ്പെടിയെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരമൊരു ചർച്ച എനിക്ക് തോന്നുന്നു ഇതിനൊരു 2 മാസം മുമ്പേ നമുക്ക് തുടങ്ങേണ്ടതായിരുന്നു. കാരണം എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നാമത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ചെറുപ്പം തൊട്ടേ നമ്മുടെ ടീച്ചർമാർ പറയുന്നത് പോലെ തന്നെ അന്നെന്നുള്ളത് അന്നൊന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും സമ്മർദ്ദം ഒഴിവാക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം. കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ്ങും ഒരു ഗോൾ സെറ്റിങ്ങും ഉണ്ട്. നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം, അതായത് ചില എല്ലാ കുട്ടികൾക്കും രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കാൻ പറ്റിയെന്ന് വരുത്തില്ല. ഓരോ കുട്ടികൾക്കും പ്രാക്ടിക്കലായിട്ട് അവരവരുടേതായ രീതിയിൽ അവരൊരു ഗോൾ സെറ്റ് ചെയ്യുക, ഇത്രത്തോളം ഇത്ര ദിവസം കൊണ്ട് പഠിക്കാം, ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഒരു ചെറിയ ടൈം ടേബിൾ പോലൊക്കെ സെറ്റ് ചെയ്ത് ഒരു കൃത്യമായൊരു റെഗുലറായിട്ട് പോകുന്നതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഏറ്റവും എളുപ്പവും ഏറ്റവും പ്രാക്ടിക്കലുമായിട്ടുള്ള മാർഗം അതാണ്. അപ്പോൾ അവർക്കതൊരു സിസ്റ്റമാറ്റിക്കായിട്ട് അത് പഠിച്ചു തീർക്കാനും അതിനിടയ്ക്ക് റിവൈസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സമയം അതിനകത്ത് നമുക്ക് അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളൊരു ലാസ്റ്റ് മിനിറ്റിൽ എല്ലാം കൂടെ പഠിക്കുക എന്ന് പറയുന്നത് വളരെ പോസിബിളായിട്ടുള്ള കാര്യമില്ല. ലാസ്റ്റ് മിനിറ്റിൽ മാഗപ്പ് ചെയ്തിട്ട് കുട്ടികൾ പലരും പോകാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എക്സാമിന് ചെന്നിട്ട് അവർ എന്തൊക്കെയോ ഓർമ്മയുള്ളതൊക്കെ എഴുതി വെക്കും. പക്ഷെ അത് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ പോലെ കുട്ടികളുടെ അവരെത്രത്തോളം നോളജ്, എത്രത്തോളം അവര് വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടി എന്നുള്ളതിന്റെ ഒരു ഡെപ്ത് അവിടെ തൃപ്തിയാവത്തില്ല. അവർക്ക് ആ അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നത് ഒരു 2 ദിവസം കഴിയുമ്പോൾ അവർ തന്നെ മറന്നു പോകും. അപ്പം അങ്ങനെ ഒരു പ്രശ്നമാണ് അവിടെ ഉള്ളത്. ലോങ് ടേമിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുക. പിന്നെ മറ്റു കാര്യങ്ങൾ, ഒരു ഈ എക്സാമിനിടയിലായാലും നമ്മൾ പഠിക്കുമ്പോഴായാലും നമ്മൾ പറയുന്ന കുറച്ച് ടിപ്സ്, അതായത് കണ്ടിന്യൂസ് പഠിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് പഠിക്കുക. അതിൽ തന്നെ ചിലര് പല പല ടെക്നിക്സ് ഒക്കെ ഇങ്ങനെ യൂട്യൂബ് പറയാറുണ്ടെങ്കിലും ചിലർ പറയാറുണ്ട് 25 മിനിറ്റ് പഠിച്ചിട്ട് 10 മിനിറ്റ്, അങ്ങനെയില്ല. ഓരോ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ വ്യത്യസ്തമാണ്. അവരുടെ അറ്റൻഷൻ സ്പാനനുസരിച്ച് അവർക്ക് കണ്ടിന്യൂസ് കുറച്ച് സമയം പഠിക്കുക, ഇടയ്ക്ക് അവർക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് കഴിയുന്നതും TV, ഫോൺ തുടങ്ങിയ സാധനങ്ങൾ ഉപയോഗിക്കാതെ കുറച്ചൊരു ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയോ നല്ല ഫുഡ് കഴിക്കുകയോ, ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന തരത്തിലുള്ള നല്ല ഫുഡോ എന്തെങ്കിലും കഴിക്കുകയോ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. കാരണം ഇതിപ്പോൾ ചൂടുകാലമാണ്, നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളമായിട്ടോ അല്ലെങ്കിൽ ചെറിയ ജ്യൂസ് പോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസ് പോലെയോ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അങ്ങനെ കുറച്ച് റിഫ്രഷ് ആയിട്ടിരിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒക്കെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മാർക്ക് കിട്ടുമെന്ന് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയില്ല. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ മെമ്മറി കൺസോൾട്ടേഷൻ നമ്മുടെ തലച്ചോറിൽ നടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മൾ പഠിച്ചതൊക്കെ ഓർത്തിരിക്കും. അപ്പോൾ എക്സാമിൻ്റെ സമയത്ത് പ്രത്യേകിച്ചും കുട്ടികൾ മിനിമം 8 മണിക്കൂറെങ്കിലും ഉറങ്ങേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ പോലും ഈ ടെൻഷൻ കാരണം മറന്നു പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ പരീക്ഷാകാലത്ത് സാധാരണമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെറിയ പൊടിക്കൈകൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പൊടിക്കൈകൾ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് എക്സാമിന് മുമ്പ് ഈ പറഞ്ഞ നന്നായിട്ട് ഉറങ്ങുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെറിയ റിലാക്സേഷൻ എക്സസൈസുകളുണ്ട്. ബി ബ്രീത്തിങ് എക്സസൈസ്, മസിൽ റിലാക്സേഷൻ എക്സസൈസ് ഒക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ഡീപ് ബ്രീത്തിങ് എക്സസൈസ്. സിമ്പിളായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 1 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പതുക്കെ റിലീസ് ചെയ്യുക, അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അത്തരം ഡീപ് ബ്രീത്തിങ് എക്സസൈസും റിലാക്സ് ചെയ്യാനുള്ള ശ്രമങ്ങളും നടത്തുക. പിന്നെ ചില കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ റിലാക്സേഷൻ കൂടാതെ തന്നെ ഇപ്പം പോസിറ്റീവായിട്ട് പേരൻസിൻ്റെയും വീട്ടുകാരുടെയും സപ്പോർട്ടാണ് അവിടെ പ്രത്യേകിച്ച് ഞാൻ എടുത്ത് പറഞ്ഞത്. പോസിറ്റീവായിട്ട് അവരെ എന്ത് വന്നാലും കുഴപ്പമില്ല, പഠിച്ചത് പോയി എഴുതിയിട്ട് വരിക, അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണ്. അതിൽ കുട്ടികൾ സ്വയം ആണെങ്കിലും അത്തരത്തിൽ പോസിറ്റീവായിട്ട് സ്വയം പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് എങ്ങനെ വന്നാലും കുഴപ്പമില്ല, ഞാൻ പഠിച്ചത് ഞാൻ പോയി എഴുതും എന്നൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചിന്തയോടെ പോയി എഴുതാൻ ശ്രമിക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ ചില കുട്ടികളിലെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ അത്തരത്തിലുള്ള ആൻസൈറ്റി വരുന്നു, അത് പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എക്സാം, ഇതിന് മുമ്പത്തെ എക്സാമുകളിലാണെങ്കിലും പേഴ്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ചിലപ്പോൾ അത്തരം കേസുകളിൽ നമുക്ക് കൂടുതൽ ട്രീറ്റ്മെന്റോ കൗൺസിലിങ്ങോ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പരീക്ഷകളിലൊക്കെ മാർക്ക് കുറഞ്ഞത് വലിയ രീതിയിലുള്ള കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ചില സമയത്തെങ്കിലും ഒരു ആത്മഹത്യയിലേക്കൊക്കെ തന്നെ കുട്ടികളെ എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് അവരെ ഒന്ന് മാറ്റാൻ സാധിക്കുക ആ ഒരു ചിന്തകളിൽ നിന്നൊക്കെ?
ഇതില് ആദ്യം പറയുന്ന പോലെ ഒരു എക്സ്റ്റേണൽ പ്രഷറിന്റെ ഫാക്ടർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തായിട്ട് ട്രെൻഡ് കുറച്ച് മാറിയിട്ടുണ്ട് എങ്കിലും പൊതുവെ കരിയറിന്റെ മുമ്പോട്ട് എന്താണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ, ജീവിതത്തിന്റെ മുമ്പോട്ട് എന്താണെന്നൊരു വ്യക്തമായ ധാരണ കുട്ടികൾക്കില്ല. പേരൻസ് പറയുന്ന രീതിയിലാണ് പലപ്പോഴും പോവാറുള്ളത്. പേരൻസിനും കൃത്യമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് കരിയർ ഗൈഡൻസ് പ്രോഗ്രാംസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കുട്ടികളുടെ കാപ്പബിലിറ്റിക്ക് അനുസരിച്ചിട്ട് പോണം. എക്സാമിനാണെങ്കിലും എല്ലാ കുട്ടികളും ഒരുപോലെ എത്രയാണെങ്കിലും പെർഫോം ചെയ്യത്തില്ല. ഒരു സ്കൂളിൽ ഒരാളെ ടോപ്പർ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ ഒരാളെ ടോപ്പർ ആവുള്ളൂ. അപ്പോ അങ്ങനെ എല്ലാവരും ഒരേപോലെ ഫ്രണ്ടിലോട്ട് തന്നെ പോണം എന്നൊരു ആവശ്യമില്ലാത്ത ഒരു സമ്മർദ്ദം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോ അവർക്ക് അറിഞ്ഞുകൂടാ അവർക്ക് എന്താ ചെയ്യുന്നത്. അവർക്കൊരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ അത്ര ഒരു സമ്മർദ്ദം കൊടുക്കുമ്പോൾ കുട്ടികൾ പലപ്പോഴും തളർന്നു പോവാറുണ്ട്. അല്ലെങ്കിൽ നീ ഒരു ഡോക്ടറായേ പറ്റൂ, അല്ലെ നീ ഒരു വക്കീലായേ പറ്റൂ, അത്തരത്തിലുള്ള ഒരു അൾട്ടിമേറ്റം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൃത്യമായിട്ടുള്ള ഗൈഡൻസ് പ്രോഗ്രാം. എന്റെ അറിവിൽ ഇപ്പം മിക്ക പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളുകളിലായാലും പ്രൈവറ്റ് സ്കൂളുകളിലായാലും ഇപ്പോൾ കരിയർ ഗൈഡൻസ് പോലത്തെ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ വേറെ ഒന്ന്, ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സാമിന്റെ പെർഫോമൻസ് മാത്രമല്ല. ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, നമ്മൾ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അത് ഐക്യു എന്നൊരു ബേസിസിൽ മാത്രമല്ല നമ്മൾ എക്സാം പോകും. ചിലർക്ക് മാത്സിന് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. ഞാനൊക്കെ നേരെ കുറച്ച് മാത്സിന് ഇന്റലിജൻസ് കുറവുള്ള ഒരാളാണ്. മാത്സിന് ഇന്റലിജൻസ് കൂടുതൽ, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആൾക്കാരുണ്ടാവും. ചിലർക്ക് സ്പോർട്സിൽ അല്ലെ ഒരു ബോഡി കൈനസ്തെറ്റിക് ആയിട്ടുള്ള ഇന്റലിജൻസ് ആയിരിക്കും ചിലർക്കുള്ളത്, സ്പോർട്സോ ആർട്സോ അങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും. ചിലർക്ക് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഇന്റലിജൻസ്, സോഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കും കൂടുതലുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ എന്ത് തരത്തിലാണ് ആ കുട്ടിയുടെ കഴിവ്, ഓരോ കുഞ്ഞുങ്ങളുടെയും കഴിവ്, ആ കഴിവിനനുസരിച്ച് അവരെ തിരിച്ചുവിട്ടാൽ തന്നെ ഇത്തരത്തിലുള്ള ആവശ്യമില്ലാത്ത പ്രഷറുകളും ആവശ്യമില്ലാത്ത കുറച്ച് ആത്മഹത്യകളും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഒരു പരിധിവരെ ഇപ്പൊ ഈ കരിയർ ഗൈഡൻസ് പ്രോഗ്രാമുകളൊക്കെ വരുന്നുണ്ട്. എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് പേരൻസിനാണെങ്കിലും ഒരു അവയർനെസ് കിട്ടുകയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത്തരത്തിൽ അതായത് അമിതമായി ഇങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒരു ആങ്സൈറ്റിയും ഒക്കെ ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെയും തിരിച്ചറിയാൻ പറ്റും? കാരണം പാരൻസ് ആ അത്തരത്തിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചധികം ശ്രദ്ധ ചെലുത്തേണ്ട അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് അവരുടെ ബിഹേവിയറിൽ നിന്നൊക്കെ നമുക്ക് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുമോ? അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എപ്പോഴാണ് നമുക്ക്, ഞാൻ പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ ഒരു സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം എല്ലാവർക്കും നമുക്കതൊരു പ്രൊട്ടക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ചെറിയ അളവിൽ ഒരു പരിധി വിട്ട് കഴിയുമ്പോഴത്തേന് നമ്മളുടെ തലച്ചോറിന്റെ കെമിക്കൽ ട്രാൻസ്മിഷനെ തന്നെ ഒരു അതിന്റെ കെമിക്കൽ ആക്ടിവിറ്റിയെ തന്നെ അതൊരു അവതാളത്തിലാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. അപ്പം എപ്പോഴാണോ മാനസിക സമ്മർദ്ദം മൂലം ഈ മുമ്പ് പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സിംറ്റംസോ ഉണ്ടാകുന്നത്, ആ ഒരു സമയത്തേക്ക് നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പൊ ഫിസിക്കൽ സിംറ്റംസ് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയാണ്. ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുമ്പോൾ അമിതമായിട്ട് വിയർക്കുക, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചില കുട്ടികൾക്കെങ്കിലും പാനിക് അറ്റാക്ക് പോലെ ഇത് കുറച്ചു നേരം തുടർച്ചയായിട്ട് നിൽക്കുകയും കുറച്ചു നേരം അത് തുടർച്ചയായിട്ട് നിൽക്കുക, ഇതിലൂടെ ഞാൻ മരിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ഉണ്ടാവുക, പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് തലവേദന, ഈ വയറിനൊക്കെ ബുദ്ധിമുട്ട്, അമിതമായിട്ട് ടോയ്ലറ്റിൽ പോകണം, വാഷ്റൂമിൽ പോകണം, അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇതൊക്കെയാണ് ഫിസിക്കൽ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ എനിക്ക് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല, എന്നെ കൊണ്ട് ഒന്നിനും ശരിയാകത്തില്ല, ഞാൻ പരീക്ഷ ശരിയാ ശരിയായില്ല, അങ്ങനെ കൂടുതലായിട്ട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം മറന്നുപോകും, അല്ലാതെ വെപ്രാളപ്പെടുക, അതുപോലെ ഞാനിങ്ങനെ ചില എക്സ്ട്രീമായിട്ടുള്ളൊരു കേസിന് എനിക്കിങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് വരെ ഇങ്ങനെ ജീവിക്കണ്ട, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കേസുകളില് അത്തരം കുഞ്ഞുങ്ങളെ എത്രയും പെട്ടെന്ന് രക്ഷിതാക്കള് ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാണ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. അങ്ങനെയുള്ള കുട്ടികളില് മിക്കപ്പോഴും ഒരു തെറപ്പിയോ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റോ മെഡിക്കലായിട്ടുള്ള ട്രീറ്റ്മെന്റോ വേണ്ടി വരും. പലതരത്തിലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ വേണ്ടി വരുന്ന കേസുകളാണ് ഈ പറഞ്ഞ ഫിസിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ സിംറ്റംസ് ഉള്ളവർ. അത്തരം ശാരീരിക മാനസിക സിംറ്റംസ് ഉള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് കാണിച്ച് ചികിത്സ എടുക്കുന്നതായിരിക്കും നല്ലത്.
ഇനി നമുക്കറിയിപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്ക് മുന്നൊരുക്കങ്ങൾ കുറിച്ച് പറയാൻ കുറച്ച് പരിമിതി ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇപ്പോൾ പെട്ടെന്ന്, അതായത് പരീക്ഷ നാളെയാണ് എന്നുള്ള രീതിയിൽ മുന്നേ ഒരു ദിവസം ചിലപ്പോൾ ഒരു അവധിയൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ആ ദിവസം മുഴുവൻ ചിലപ്പോൾ പഠിക്കാൻ പറയുന്ന രക്ഷിതാക്കളൊക്കെ ഉണ്ടാവും. അത്തരത്തിൽ ആ ഒരു ദിവസം മുഴുവൻ പഠിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം, അതോ അതിൽ കുറച്ച് റിലാക്സ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സമയം കുട്ടികൾക്ക് നൽകണം, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടോ? നാളെ എക്സാം ആണ് എങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളത് കൂടുതലായിട്ട് ഒന്ന് പഠിക്കാൻ നിൽക്കണ്ട. ഉള്ളത് ഒന്ന് ഏറ്റവും നല്ലത് ആ എക്സാം അടുത്ത ദിവസമാണ് എങ്കിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക, അതും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകളൊക്കെ എടുത്ത് സമാധാനമായിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. നേരത്തെ ഒന്ന് റിവൈസ് ഒക്കെ ചെയ്യുക, ചെയ്തതാണെങ്കിലും പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ച് എളുപ്പമാണ്. അങ്ങനെയുള്ളവർ ജസ്റ്റ് എക്സാംസ് എല്ലാ ബുക്കുകളൊക്കെ ഒന്ന് തിരിച്ചൊക്കെ പേപ്പറൊക്കെ ഒന്ന് തിരിച്ചു നോക്കി ഫിഗേഴ്സും പ്രത്യേകിച്ച് ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നമുക്ക് വരയ്ക്കേണ്ട പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ എപ്പോഴും മാർക്ക് കൂടുതലുണ്ട്. പടങ്ങൾ വരച്ച് കഴിയുമ്പോഴത്തേക്ക് അല്ലെ ഫ്ലോ ചാർട്ട് വരച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് തിരിച്ചൊക്കെ ഒന്ന് നോക്കുക, അതിനൊക്കെ ഓർമ്മയുണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഇടയ്ക്കൊന്ന് ബ്രീത്തിങ് ഒക്കെ എടുത്തൊന്ന് റിലാക്സ് ചെയ്യുക, ടെൻഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ. കഴിവതും എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ദൃശ്യമാധ്യമങ്ങൾ ഈ സമയത്ത് അധികം എടുക്കണ്ട. പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന ഈ നമ്മളൊരു ഫോൺ എടുത്ത് റിലാക്സ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടിന്യൂ സമയം കുറെ പോകും, അതിന് വേണ്ട. നല്ല ആഹാരമൊക്കെ കഴിക്കുക, എവിടെയെങ്കിലും ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, ഇത് നേരത്തെ കടന്നുറക്കുക, സമാധാനമായിട്ട് രാവിലെ എണീറ്റ് പോകും. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാകുമ്പോൾ നമ്മളും തലേനെ കുറച്ച് കാമായിരിക്കും, രാവിലെ അത്രയും ഒരു ഭയങ്കരമായിട്ടൊരു ടെൻഷൻ നമുക്ക് നിൽക്കത്തില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഈ മാധ്യമങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അധിക പ്രസരമുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം ഇപ്പോൾ കൊച്ചുകുട്ടികൾ പോലും സോഷ്യൽ മീഡിയ ഒക്കെ വളരെ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ പരീക്ഷാ സമയത്ത് ഇത് കുട്ടികളെ എങ്ങനെയായിരിക്കും ബാധിക്കുക? സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും അല്ലാതെ നമ്മൾ ഇന്റർനെറ്റ് ഗെയിമിംഗ് എന്ന വേറൊരു പ്രശ്നം. അപ്പം നമ്മളുടെ അടുത്ത് വരുന്ന കേസുകളിൽ ഇതിൻ്റെ ഒരു അതിപ്രസരം കാരണം ഗെയിമിംഗ് ഒരു ഡിസോർഡറാണ്, വളരെയധികം ഒരു പരിധിയിൽ കൂടുതൽ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതൊരു അഡിക്റ്റീവ് ഡിസോർഡർ, ബിഹേവിയറൽ അഡിക്ഷൻ എന്നൊരു ലെവലിലേക്കാണ് അത് എത്തുന്നത്, ഗെയിമിംഗ് ഡിസോർഡറൊക്കെ. അപ്പൊ അത് കാരണം സ്കൂളിൽ പോവാതെ പരീക്ഷ മിസ് ചെയ്ത കേസുകൾ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ കുറവാണ്, നമ്പർ വളരെ കുറവാണ്, എന്നാലും അത്തരം കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോ എക്സാം പോലത്തെ ഒരു സിറ്റുവേഷൻ, എക്സാമിന് മുമ്പേ ആണെങ്കിലും കുട്ടികൾക്ക് ഇതിനൊരു ടൈം ലിമിറ്റ് ഇല്ലാതെ അവർ യൂസ് ചെയ്യുമ്പോഴത്തേന് അവർക്ക് പഠിക്കാനുള്ള സമയം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള പ്രശ്നം വളരെ കാണുന്നു. പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പോസിബിൾ അല്ല. കാരണം ഇപ്പം കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് കഴിയുമ്പോൾ എൻട്രൻസിന്റെ എക്സാം വരുന്നു. ഇപ്പം മിക്ക എൻട്രൻസ് എക്സാമുകൾക്ക് ഇപ്പൊ ആപ്പുകളുണ്ട്, ആപ്പുകളിലൂടെ നമുക്ക് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മള് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കേസുകളില്ല. അതിന്റെ ഒരു പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോ അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളിൽ പാരന്റ്സിന്റെ ഒരു സൂപ്പർവിഷൻ വേണം. കുറച്ചുകൂടെ വലിയ ഇപ്പൊ 10+2 ഒക്കെ ആവുന്ന കുട്ടികളിലേക്ക് അവർക്കത് തുടക്കത്തിലേ അതിനെപ്പറ്റി ഒരു ഗൈഡൻസ്, അതായത് ക്ലാസ് അധ്യയന വർഷം തുടങ്ങുമ്പോൾ തന്നെ അതാത് സ്കൂളുകളായാലും മറ്റും അത്തരത്തിലുള്ള ഒരു ഗൈഡൻസ് അവർക്ക് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ഒരു ദൂഷ്യവശങ്ങളെ പറ്റിയും നല്ല വശങ്ങളെ പറ്റിയും എങ്ങനെ പോസിറ്റീവായിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റി. പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അതിനകത്ത് പ്രാക്ടീസ് എക്സാമിന് ഈ പറഞ്ഞ MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കുട്ടികളുണ്ട്. പൂർണ്ണമായിട്ട് ഞാൻ ഫോൺ നോക്കാതിരിക്കണം എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ പ്രൊഡക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യുക, കഴിവതും ഈ പറഞ്ഞ ഗെയിംസ്, മറ്റ് OTT പ്ലാറ്റ്ഫോമുകള്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒരു എന്റർടൈൻമെന്റ് പർപ്പസിന് ഒരു ടൈം ലിമിറ്റ് വെച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് വേണമെങ്കിൽ സെറ്റിംഗ്സിലൊക്കെ പോയിട്ട് ഡിജിറ്റൽ വെൽബീങ്ങിൽ പോയിട്ട് ടൈമർ സെറ്റ് ചെയ്യാം അത്തരത്തിലുള്ള ആപ്പുകൾ. ഇപ്പൊ യൂട്യൂബിനാണെങ്കിലും അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോം, നെറ്റ്ഫ്ലിക്സ് ട്രൈ പോലത്തെ OTT പ്ലാറ്റ്ഫോമുകൾക്കാണേലും ഇത് കാണണം. ഇടയ്ക്ക് റിലാക്സേഷൻ കുട്ടികൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ പേരൻസിന് തന്നെ അതിനകത്ത് ടൈമർ സെറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെ പേരന്റൽ കൺട്രോൾ ടൂൾസ് ഉപയോഗിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു പേരന്റൽ സൂപ്പർവിഷൻ ഉണ്ട്. എന്നിട്ട് ബാക്കി ആപ്പുകളിലോട്ട്, അതായത് ഇപ്പൊ ഈ പറഞ്ഞ എൻട്രൻസിനുള്ള കുട്ടികൾക്കാണെങ്കിൽ അത്ര ആപ്പുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക, അതിൽ അവർക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക.
അതിന് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക്. അങ്ങനെയൊക്കെ നമുക്കൊരു പാരന്റൽ സൂപ്പർവിഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആ സെറ്റിംഗ്സിൽ പോയാൽ തന്നെ കുഞ്ഞുങ്ങൾ ഏത് ആപ്പിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാനും പറ്റും. അത് മായ്ച്ചു എടുക്കാൻ അതിപ്പോ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ആൻഡ്രോയിഡിലും ഐഒഎസിലും. അപ്പോ ആ ഒരു സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്തി ഒരു സൂപ്പർവിഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലും യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് എല്ലാത്തിനും പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട്. ഉള്ള കാലത്ത് ഇതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതെ, ഈ ഒരു പരീക്ഷാകാലത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ ജീവിതക്രമത്തിൽ, അതായത് കുട്ടികളുടെ ഒരു ജീവിത രീതിയിൽ എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് മാറ്റം വരുത്തണ്ടോ? കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും തന്നെ ഈ പറഞ്ഞ പോലെ ഉറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പം എങ്ങനെയാകും ആ ഒരു പരീക്ഷയിലേക്ക് അവരെ എത്തിക്കുക? അതിന് പാരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ചില ആൾക്കാർക്ക്, ചില കുട്ടികൾക്കായാലും ഈ എക്സാം എത്തി കഴിയുമ്പോഴത്തേക്ക് സ്ട്രെസ് ഈറ്റിനെ പോലെ, അതായത് ടെൻഷൻ വരുമ്പോൾ കൂടുതൽ എന്തെങ്കിലും ആഹാരം, പ്രത്യേകിച്ചും മധുരമുള്ളതോ അത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുക, കാലറിയുള്ള ആഹാരം കൂടുതൽ കഴിക്കുക എന്നൊരു ടെൻഡൻസി കാണാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളിലേക്ക്, അമിതവണ്ണം പോലത്തെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കാനുള്ള റിസ്ക്. പിന്നീട് ഉറക്കക്കുറവും ഇത്തരം പ്രശ്നങ്ങളും, അതായത് ഒരു പൊതുവെ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് രാത്രി ഉറക്കം ഉളച്ചിരുന്നത്. പേരൻസും പൊതുവെ അത് റീഇൻഫോഴ്സ് ചെയ്യാറുണ്ട്. അവരവരുടെ ചെറുപ്പത്തിൽ അവരുടെ പേരൻസ് പറയുന്നത് കേട്ടിട്ട് രാത്രി ഉറക്കം ഇളച്ചിരുന്ന് പഠിച്ചു. പിന്നെ ചിലരുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതിരാവിലെ എണ്ണീറ്റിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവും, രാവിലെ 4 മണിക്കാണ് നല്ല കോൺസെൻട്രേഷൻ കിട്ടുക. അതിനൊരു കൃത്യമായിട്ടൊരു കണക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ചിലർക്ക് രാവിലെ എണ്ണീറ്റിരുന്ന് പഠിച്ചാലായിരിക്കും പറ്റുക, ചിലർക്ക് വൈകിട്ട് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടിരുന്നാലായിരിക്കും പറ്റുക, ചിലർക്ക് കൃത്യമായിട്ടൊരു ഫിക്സഡ് ടൈം വെച്ചിട്ട് ായിരിക്കും പറ്റുക. അപ്പോൾ ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഫിക്സഡ് ഒരു ബെഡ് ടൈം വേണം. അത് ആ കുഞ്ഞിൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ അനുസരിച്ചിട്ട് ആ കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ, രാവിലെ എണീക്കണമെങ്കിൽ അതിനനുസരിച്ചൊരു ഫിക്സഡ് ബെഡ് ടൈം 6 മണി 8 മണിക്കൂർ വരെ കിട്ടുന്ന രീതിക്ക്, അല്ല രാത്രി ലേറ്റ് ആയിട്ടിരിക്കുന്നതാണ് പഠിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചൊരു ഫിക്സഡ് ബെഡ് ടൈം, അത്തരത്തിലൊരു ഫിക്സഡ് ബെഡ് ടൈം. എൻ്റെ ഫിക്സഡ് ബെഡ് ടൈം ആയിരിക്കണമെന്നില്ല താങ്കളുടെ ഫിക്സഡ് ബെഡ് ടൈം, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിക്സഡ് ബെഡ് ടൈം സെറ്റ് ചെയ്യുക ഉറങ്ങാനായിട്ട്. പിന്നെ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും കഴിവതും ഈ പറഞ്ഞ പുറത്തുനിന്നുള്ള ആഹാര സാധനങ്ങൾ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം രണ്ട് റീസണുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ അമിതവണ്ണത്തിൻ്റെ പ്രശ്നം. പിന്നെ എക്സാമൊക്കെ ആയിട്ട് പുറത്തുനിന്ന് കഴിച്ചു കഴിയുമ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന്, എന്തെങ്കിലും വയറിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ പൊതുവെ ഒരു ഹെൽത്തി ഡയറ്റ്, ബാലൻസ്ഡ് ഡയറ്റ് വീട്ടിൽ തന്നെ ഫോളോ ചെയ്തായിരിക്കും നല്ലത്. അതിനകത്ത് പൊതുവെ ഫ്രൂട്ട്സ്, സാലഡ്സ് പോലത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യാം, ഫൈബർ കണ്ടന്റ് ഉള്ളത്. പിന്നെ ബാക്കി നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന എന്തും കഴിക്കാം, അങ്ങനെ അതിന് പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല. ഇന്നത് കഴിച്ചാൽ ബുദ്ധിമുട്ടും അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ബ്രഹ്മീച്ച് അവരെ പ്രാവശ്യം ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടും എന്നൊക്കെ പറഞ്ഞ ആ സമയത്ത് എല്ലാവരും കഴിപ്പിക്കുമായിരിക്കും. ഇപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂട. പക്ഷേ എന്തും കഴിക്കാം, വീട്ടിലുണ്ടാക്കുന്ന നല്ല ആരോഗ്യ ഹെൽത്തി ആയിട്ടുള്ള എന്ത് ഫുഡും കഴിക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ ഹൈ കാലറി ഉള്ള പുറത്തു നിന്നുള്ള ഫാസ്റ്റ് ഫുഡ് കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ശരി ഡോക്ടർ, എന്തായാലും വളരെയധികം നന്ദി. പരീക്ഷാ പേടിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കൊക്കെ ഈ ഒരു മറുപടി തരാൻ എത്തിയതിന്, സി പോസിറ്റീവിൽ അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. എന്തായാലും പരീക്ഷാ പേടിയൊക്കെ ഇല്ലാതെ വളരെ നല്ല രീതിയിൽ തന്നെ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ? എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.